ചാലിപ്പാടത്തെ കാർഷിക സമൃദ്ധമാക്കി കർഷക സമിതി പ്രവർത്തകർ. 15 ഏക്കർ വയലിൽ കൃഷിയിറക്കിയാണ് വർഷങ്ങളോളം തരിച്ചായി കിടന്ന ഈ വയലിനെ പച്ചപ്പണിയിച്ചത്. കഴിഞ്ഞ 15 വർഷത്തോളം തരിശായി കിടന്നിരുന്ന ചാലിപ്പാടത്തെ കാർഷിക സമൃദ്ധമാക്കുകയാണ് ചാലിപ്പാടത്തെ കർഷക സമിതി. 10 പേരടങ്ങുന്ന കർഷക സമിതി അംഗങ്ങൾ കൈമേ മറന്ന് കഠിനാധ്വാനം ചെയ്തപ്പോൾ ചാലിപ്പാടത്ത് 15 ഏക്കർ വയലിലാണ് കൃഷി വീണ്ടും എത്തിയത്. 12 ഏക്കറിൽ നെല്ലും 3 ഏക്കറിൽ പച്ചക്കറികളുമാണ് ചാലിപ്പാടത്ത് വിളവെടുപ്പിന് പാകമായി തഴച്ചു വളർന്നത്. കഴിഞ്ഞ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 10 ഏക്കറിൽ നെല്ല് മാത്രം ചെയ്ത് വിജയം വരിക്കാനായതാണ് ഇത്തവണ 15 ഏക്കറിൽ നെല്ലിന് പുറമെ പച്ചക്കറികളിലേക്ക് കൂടി ചുവടുറപ്പിക്കാൻ കാരണം. ഒരു കാലത്ത് വളരെ വ്യാപകമായിട്ട് 2 പൂല് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ ചാലിപ്പാടം ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ 10 പേർ ചേർന്നിട്ട് ഏകദേശം ഒരു 10 ഏക്കറോളം സ്ഥലത്ത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയും നെൽകൃഷി വ്യാപകമാക്കുകയും ചെയ്തു. അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഊർജം, നമ്മൾ ചാലിപ്പാടം കർഷക സമിതി എന്ന പേരിലാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിന് ഇറങ്ങിയിരുന്നത്. അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഊർജത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഞങ്ങൾ അല്പവും കൂടി വിപുലപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും ഇത് 12 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി മാത്രമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറുപയറാണ് ഇത്തവണ കർഷക സമിതിയുടെ കൃഷിയെ വ്യത്യസ്തമാക്കുന്നത്. പരീക്ഷിച്ചു നോക്കിയ ആദ്യ ചെറുപയർ കൃഷിയിൽ തന്നെ പ്രതീക്ഷയിൽ കവിഞ്ഞ വിളവുണ്ട്. ഇപ്രാവശ്യം നെൽകൃഷിയായിട്ട് തന്നെ 2 പഞ്ചായത്തിലുമായിട്ട് 12 ഏക്കർ കൃഷി ചെയ്തു. ഏകദേശം ഒരു 1.5 ഏക്കറോളം ചെറുപയർ, ഉഴുന്ന്, അതുപോലെ പയർ, കൂടാതെ കുറച്ച് പച്ചക്കറികളും കണിവെള്ളേരിയും വ്യാപകമായിട്ടൊരു 3 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. കർഷക സമിതിയുടെ കാർഷിക വിജയം കണ്ട് കൃഷി ഉപേക്ഷിച്ച മറ്റ് കർഷകർ കൂടി ചാലിപ്പാടത്ത് കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങി എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം. വിളവെടുപ്പിന് ഭാഗമായ നെല്ല് കൊയ്ത്തുത്സവമായാണ് കൊയ്തെടുക്കുന്നത്. കൊയ്ത്തുത്സവം അഡ്വക്കേറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. എൻകറേജ്മെന്റാണ് ഈ വർഷം വീണ്ടും ഇതുപോലെ ഒരു സംരംഭത്തിന് ഈ കർഷക കൂട്ടായ്മയെ പ്രേരിപ്പിച്ചത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കാർഷിക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. 15 ഏക്കറിലാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. 12 ഏക്കർ നെല്ലും അതുപോലെ തന്നെ മറ്റു പച്ചക്കറികളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സംരംഭം നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് മുഖ്യാതിഥിയായി. പി പ്രബീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം TP മാധവൻ, മാവു ഗ്രാമപഞ്ചായത്ത് അംഗം നന്ദിനി, കൃഷി ഓഫീസർ ദിവ്യ, ടി മോഹൻദാസ്, വി രാജേഷ്, കെ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ മുതിർന്ന കർഷകനായ പുന്നാരമ്പത്ത് ബാലനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.